ഇത് മാസ് മോട്ടോഴ്സ് പറഞ്ഞപ്പോൾ നമ്മുടെ ഹോണ്ട ഹോണറ്റാണ് വണ്ടി. അതിൻ്റെ ചെയിൻ ടൈറ്റ് ചെയ്യുക, ചെയിൻ ലൂബിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ചെയിൻ നല്ല രീതിയിലുണ്ടല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയിൻ ലൂസ് വന്നു കഴിഞ്ഞാൽ ഒരു 500 കിലോമീറ്ററാണ്. 500 കിലോമീറ്റർ ആയുമ്പോൾ ചെയിൻ ലൂസ് ഇട്ടിരിക്കും, നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ലൂബ് ചെയ്യണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഡ്രൈ ആയി പോയതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ചെയിൻ്റെ ലൈഫ് നേർപകുതിയായിട്ട് കുറയും. ഒന്നാമത് ഈ മോഡൽ വണ്ടിക്ക് സസ്പെൻഷൻ ലെങ്തി സസ്പെൻഷനാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയിൻ ലെങ്ത്ത് ഉള്ളത് കൊണ്ട് ചെയിൻ ഓവർലാപ്പിംഗ് വരും, നമുക്ക് ഇടയ്ക്ക് മാറ്റിക്കളയേണ്ട സിറ്റുവേഷൻ വരും. ഏകദേശം ഒരു 15,000 കിലോമീറ്ററൊക്കെയാണ് നോർമൽ രീതിയിൽ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് കിട്ടാറ്. ഇത് അതുപോലും കിട്ടാത്തൊരു സ്ഥിതിയിലേക്ക് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ദിവസം എന്ന് വെച്ചാൽ ഒരു 500 കിലോമീറ്റർ കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുക, ചെയിൻ ലൂബ് ചെയ്ത് കൊടുക്കാം. അതാണ് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് എഞ്ചിനിൽ ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു, അത് ഈ ടെൻഷനർ യൂണിറ്റ് പോയേക്കാണ്, അതൊന്ന് മാറ്റിയിടാം. ഒരു ചെലമ്പിൽ സൗണ്ട് പോലെ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറുന്നുണ്ട്. മെയിനായിട്ട് അത്രയും കേസാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ടയറും ഫ്രണ്ടിലത്തെ ടയറും ഫുള്ള് തീർന്ന് നിൽക്കണം കേട്ടോ. അതായത് ഈ സൈഡിലെ വ്യൂ ഒന്നും നോക്കണ്ട, സെൻറ്റർ പോർഷനിൽ പെടുത്തുമല്ല. റോഡുമായിട്ട് വളരെ ഗ്രിപ്പ് കുറവായിട്ടായിരിക്കും വണ്ടി ഓടാം കേട്ടോ. ഫ്രണ്ടിലേക്ക് ആയാലും തീരെ മോശമാണ്. അതൊന്ന് മാറ്റിയിടേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ പാളിച്ച് കാണിക്കുന്നുണ്ട്, അത് ടയറിൻ്റെ ആണ് കേട്ടോ. ഇത്രയും കേസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും കൂടി ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം. നോക്കിയിട്ട് എന്തിനുണ്ടെങ്കിൽ റിപ്ലൈ ചെയ്തോളൂ. ഡെലിവറി ടൈം കാര്യങ്ങളൊക്കെ വാട്സാപ്പിൽ തരാം. ഓക്കെ.